ശരിയായല്ലോ ഈശ്വര. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോ എനിക്ക് സാധാരണ പനിയാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ. അതെ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ എനിക്ക് കൊറോണയാണെന്ന് പറഞ്ഞിട്ട്? അത് നിങ്ങളുടെ റൂട്ട് മാപ്പ് ഒന്ന് നോക്കാൻ വേണ്ടിയാ. എന്റെ ബീർ അടിച്ചിട്ട് വരാം. ഇവിടെ നാല് ബീർ ഇരിപ്പുണ്ടല്ലോ. എടി ഫ്രണ്ട്സിനൂടെ വെള്ളടിക്കാൻ പോണേ. എന്നെ ഒരു ഫ്രണ്ട് ആയിരുന്നു ഇവിടെ. എടി ഫ്രണ്ട്സിനൂടെ തെറി പറഞ്ഞും തെറി കേട്ടും വെള്ളടിക്കുന്ന ഒരു സുഖം. എടാ പൊക്കോണാത്ത് ഇത്ര മതി ഏട്ടാ. സബാഷ് ഞാൻ വെള്ളടി നിർത്തി. ഞാൻ പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ നമ്മൾ അവിടെ ആയിരിക്കും ഇങ്ങനെ പണിയുന്നത്. അവിടെ മതിയോ? അത് അപ്പുറത്തല്ലേ ഇച്ചിരി നല്ലത്. അല്ല ഇവിടെ ആയിരിക്കും കറക്റ്റ്. ആ സ്വിമ്മിംഗ് പൂളിന് കറക്റ്റ് ഒരു സ്ഥലം അതാ. സ്വിമ്മിംഗ് പൂളൊക്കെ പിന്നെ പണിയാം. അതോ പഞ്ചായത്തിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുവരുന്ന രണ്ടുപേരോട് പോയി വെള്ളം വാങ്ങിക്കൊണ്ട് വരും. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകരാ പതുക്കെ എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? പഴയ കാര്യം മീൻ വാങ്ങിക്കാൻ പോയ നിങ്ങളെന്താ മനുഷ്യ വലിയ കെട്ടൊക്കെ ആയിട്ട് വരുന്നേ? ഓ അതൊരു എ സി ആടി. എ സിയോ? മീൻ വാങ്ങുമ്പോ എ സി ഫ്രീ കിട്ടിയോ? ഓ അല്ല. പിന്നെ മീൻ മേടിക്കാൻ ടൗണിലോട്ട് ഇറങ്ങിയപ്പം പോലീസുകാരനെ പൊക്കിയടി. ഞാൻ അവരെ പറ്റിക്കാൻ പറഞ്ഞു ചൂടക്കല്ലേ സാറേ ഒരു എ സി മേടിക്കാൻ പോകുകയെന്ന് പറഞ്ഞു. ഉടനെ പഹയന്മാരെന്നെ പൊക്കിയെടുത്ത് ജി പി കയറ്റിയിട്ട് ഒരു എ സി കാർഡ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു വാങ്ങിച്ചോളിന്ന്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടായതിൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പം പറ്റിയും കിട്ടിയനെ ബൈക്കും പോയനെ. നീ എന്തോ ഈ റൂമിനെ പിടിച്ച് കുപ്പിയിലാക്കുന്നേ? എടാ ലോക്ക്ഡൗൺ ആയിട്ട് ഇവന്മാർ മൊത്തം ഇറങ്ങി നടക്കോട. അങ്ങനെ ഇവന്മാർ മാത്രം സൂക്ഷിച്ച് നടക്കണ്ട. ബാക്കിയുള്ളവന്മാരെല്ലാം ലോക്ക്ഡൌൺ ആണെന്ന് അറിയത്തില്ല. അങ്ങ് ഇറങ്ങി നടക്കുക. ഇപ്പൊ ചോദിക്കാനും പറയാനും അവരും ഇല്ലെന്ന് വിചാരിച്ചു. ഒരുത്തനെ വെറുതെ. ഹലോ, മാട്രിമോണി അല്ലേ? വീണ്ടും ഞാൻ തന്നെ. ഒരു കാര്യം പറയാൻ വിളിച്ചാണേ. ഒരു പെൺകുട്ടിന്റെ പ്രൊഫൈലിൽ നിങ്ങൾ അവളുടെ നിറം, ഹൈറ്റ്, വെയിറ്റ്, അവളുടെ ജാതകം വരട്ടെ, നിനക്ക് അവളുടെ നാവിന്റെ നീളം കൂടി ഇട്ട് വിടുറോ? അതൊക്കെ പോട്ടെ. ഒരു പയ്യനെ കെട്ടിച്ചു വിട്ടു, അവൻ ജീവനോടുണ്ടോ മരിച്ചോ അതൊക്കെ തിരിഞ്ഞു നോക്കിയോടാൻ നിന്റെ പിഞ്ഞാണം പൊട്ടിത്തെറിച്ചുള്ള ബഹളം, കുപ്പി വിളക്കിലിങ്ങുന്ന പോലുള്ള ചിരി. കുടുംബ അല്ല നീന്താ പശുവിന്റെ ഫോട്ടോ വരച്ചോണ്ട് കിടക്കണേ? പശുവല്ലേ കീരി കീരി. എന്തിനി? ആ ഈ കീരിയുടെ ഫോട്ടോ കാണുമ്പോണ്ടല്ല പാമ്പ് പേടിച്ചു നിൽക്കും. ഞാനപ്പൊ ഈ വടി കൊണ്ട് പാമ്പിനെ തല്ലിക്കൊല്ലും. അതിന് പാമ്പിന് ഇത് കീരിയാണെന്ന് തോന്നണ്ടേ? അതിനല്ലേ ഞാൻ എഴുതി വെച്ചേക്കണം. എവിടെ? ഇത് കീരി എന്നല്ല കിറി എന്നാണ് നീ എഴുതി വെച്ചേക്കണേ. ഇതിനൊക്കെ വിദ്യാഭ്യാസം ഇല്ലാണ്ട് പാമ്പ് ആയിരിക്കില്ലടാ. അതൊക്കെ പാമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളും. ഇനി മീൻ വാങ്ങിക്കാൻ പോയ നിങ്ങളെന്താ മനുഷ്യ വലിയ കെട്ടൊക്കെ ആയിട്ട് വരുന്നേ? ഓ അതൊരു എ സി ആടി. എ സിയോ? മീൻ വാങ്ങുമ്പോ എ സി ഫ്രീ കിട്ടിയോ? ഓ അല്ല. പിന്നെ മീൻ മേടിക്കാൻ ടൗണിലോട്ട് ഇറങ്ങിയപ്പം പോലീസുകാരനെ പൊക്കിയടി. ഞാൻ അവരെ പറ്റിക്കാൻ പറഞ്ഞു ചൂടക്കല്ലേ സാറേ ഒരു എ സി മേടിക്കാൻ പോകുകയെന്ന് പറഞ്ഞു. ഉടനെ പഹയന്മാരെന്നെ പൊക്കിയെടുത്ത് ജി പി കയറ്റിയിട്ട് ഒരു എ സി കാർഡ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു വാങ്ങിച്ചോളിന്ന്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടായതിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പൊ പറ്റിയും കിട്ടിയനെ ബൈക്കും പോയനെ. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോ എനിക്ക് സാധാരണ പനിയാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ. അതെ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ എനിക്ക് കൊറോണയാണെന്ന് പറഞ്ഞിട്ട്? അത് നിങ്ങളുടെ റൂട്ട് മാപ്പ് ഒന്ന് നോക്കാൻ വേണ്ടി. ചുമ്മാളേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതാ ചേട്ടാ. ചേട്ടാ
ഹലോ എവിടെ പോരു? ഞാൻ അവിടുത്തെ കളിച്ചോണ്ടിരുന്നു. എന്താ ചെയ്യുന്നത് ചേട്ടാ? ഏ ചേട്ടാ എന്താ ചെയ്യുന്നത്? ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പുറത്തെ തീപ്പെട്ടി പടം കളിച്ചോണ്ടിരുന്നു. കളി പ്രേമായിരുന്നു കുറച്ചാളായിട്ട്. ഞാൻ എന്നാ കൂട്ടി നിൽക്കട്ടെ. അവള് പോയി. പോയത് നന്നായി. എനിക്ക് എന്റെ ഭാര്യയോട് തീരെ താല്പര്യമില്ല. ആളുകാറ് പഴഞ്ചന, പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കുട്ടി ഏതുവരെ പഠിച്ചു? അതിക്കുള്ള എന്തിനാ പഠിക്കുന്നല്ലേ? തന്നെ എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടായി. മാറ്റിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അമ്പലത്തിന് മുരുളേട്ടനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നാ പൊതുവേ പറയുന്നത്. ഈ വർക്ക് അറ്റ് ഹോം എന്ന് വെച്ചാ എന്താ? എടി അത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 വർഷം. ആ 2 വർഷം. ഞാൻ ഇതുവരെ നിന്നെ അനുമോൺ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. ആ അത് തന്നെ. എന്ന് വെച്ചാ? എടി എന്ന് വെച്ചാ വീട്ടിൽ നിന്ന് പണിയെടുക്കാൻ. ആ മോന്തായോ ഒന്ന് കാണട്ടെ, നല്ല ഇസ്ത്രീ പെട്ടി പോലെ ഇരിക്കും. ഒന്ന് കാണട്ടെ അത്. ഈ കുട്ടി ചിരിക്കും. അളിയാ ഹായ്. അളിയന്റെ കണ്ണെന്താ പുളിസ പോലെ ഇരിക്കണേ? നിനക്കിപ്പോ പുളിസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? വനജ കഞ്ഞയില്ലേ? ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹം എന്നാ കാരണ? ഏയ് ദേഹത്ത് എണ്ണീരണെന്ന് ചോദിക്കുക. അതെന്താ നിന്നെ അച്ചാറിടാൻ പോന്ന രാമൻകുട്ടി അച്ചാർ? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ കന്നി മാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. പണ്ടേ താളിയോല ഗ്രന്ഥങ്ങൾ നോക്കി പഠിച്ച് വലിയ മുത്തശ്ശി വലിയ മുത്തശ്ശിനുണ്ടാക്കി കൊടുത്ത മരുന്നായത്. എന്നിട്ടെന്താ മുത്തശ്ശി 9 പറ്റു. 9? എനിക്ക് അത്രയൊന്നും വേണ്ട. പിന്നൊരു കാര്യം, ഇതില് താമര മുട്ട ചേർത്തതുകൊണ്ട് നീ രാവിലെ കുളിച്ച് നീ വെച്ചോ, അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പൊ ചെമ്പട് ചെമ്പ് ചെമ്പ് നല്ല പാലിഷ് ചെയ്ത് അങ്ങ് എത്തിക്കാം. നീ ഇപ്പൊ പോ മോനെ ദിനേശ. ഇങ്ങനെ കരയല്ലടി, എന്റെ ലീവ് കഴിഞ്ഞില്ലേ, ഇനി പോവാണ്ടിരിക്കാൻ പറ്റില്ലോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഈ വിഷമം കണ്ട് എനിക്ക് പോവാൻ പറ്റില്ല, ഞാൻ പോണില്ല. നിങ്ങൾ തമാശ പറയാണ്ട് ഇറങ്ങാൻ നോക്കിയേ, ഇതൊക്കെ ഒരു ചടങ്ങാണ്, പോണില്ല അത്ര. ഒരു വെള്ളപ്പക്ഷി കുറെ നേരമായല്ലോടി അതവിടെ കിടന്ന് കറങ്ങുന്നു.
രാത്രി കഞ്ഞിയിലൂടെ ചമ്മന്തി അരക്കാൻ സണ്ണിലിയോൺ വരൂല. ഞാൻ തന്നെ വേണം. തേങ്ങ പൊതി കേക്കല്, തേങ്ങ പൊതിക്കേ കേക്കല്, മനുഷ്യ തേങ്ങ പൊതിക്കേ സത്തമാ. ഓ തന്റെ ചെവിയിലെ തോന്നുന്ന ആപ്പെടുത്ത് വെച്ചക്കടാ, തേങ്ങ പൊതിക്കല്ലേ പറഞ്ഞത്. എടി, നീ നമ്മുടെ റിലേഷനെ പറ്റി നിന്റെ അനിയനോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മള് തിരുവനന്തപുരത്തുകാരാണ്. ഭർത്താവിന് ഇവിടെ വില്ലേജ് ഓഫീസിലാണ് ജോലി. ഓ, ഇവിടെയും വേണ്ടി കൂടെ. ഇതിലും വലിയ വലിയ പള്ളിക്കൂടങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ ഉണ്ട് കേട്ടാ. അയ്യോ അണ്ണ, ഇനി മിണ്ടൂല. അമ്മച്ചി ഇതാണോ അന്വേഷിക്കുന്നത്? മതിയായി, ഇനിയൊരു കൊലപാതകം കൂടി എനിക്ക് വയ്യ. അതുകൊണ്ട് അതിങ് തന്നേക്ക്. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഹലോ, കൊറേ നാളായല്ലോ കണ്ടിട്ട്, എവിടെ ആയിരുന്നു? അവിടെ വയറ്റി ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചിട്ട് അവൾ ആരോടും പറയുന്നില്ല എന്ന് ചോദിച്ചാട്ടെ. ആരേടി? അത് ശരി, അപ്പൊ ഇവളെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീയാണോ? നിനക്ക് നാണോ ഇതിനോട് എങ്ങനെയൊക്കെ ചെയ്യാൻ? എന്റെ ഭാര്യ ഗർഭിണിയാക്കുന്നതിന് ഞാൻ തന്നെ നാണിക്കുന്നു.